സ്തുതി. സംസാരിക്കാവുന്നതായി നിൻ സൃഷ്ടികളുടെ എല്ലാ വായകളിൽ നിന്നുമെന്നും നിനക്കു സ്തുതി. പുകഴ്ത്തുവാൻ നീ നിർമ്മിച്ച നാവുകളെല്ലാം പാടും മഹത്വം നിനക്കു എന്നും നിനക്കു സ്തുതി. ലജ്ജിക്കാത്ത ജയശീലം നിനക്കു സ്തുതി. എന്നും തോൽക്കാത്ത യുദ്ധവീരനെ നിനക്കു സ്തുതി. മൃതിയറ്റ ജീവൻ നീയേ നിനക്കു സ്തുതി. നല്ല കുറവറ്റ ധനവാനെ നിനക്കു സ്തുതി. ധാരാളം കൃപയുള്ളോനെ നിനക്കു സ്തുതി. എന്നും ദയാനിധിയായുള്ളോനെ നിനക്കു സ്തുതി. കുറയാത്തൊരു കടലെ നിനക്കു സ്തുതി. ഒട്ടും ചെറുതാകാ സമുദ്രമേ നിനക്കു സ്തുതി. നീതിയേറും ന്യായാധിപ നിനക്കു സ്തുതി. പരിശോധനയിൽ സത്യവാനി നിനക്കു സ്തുതി. രാജ്യം അനാദിയായോനെ നിനക്കു സ്തുതി. നിത്യ രാജാധിരാജനായോനെ നിനക്കു സ്തുതി. കുരുടർക്ക് വെളിച്ചമേ നിനക്കു സ്തുതി. വഴി പിഴച്ചോർക്ക് നേർവഴിയെ നിനക്കു സ്തുതി. ആശയത്തവർക്കുടയ പ്രത്യാശ നീയേ. എന്നും നിരാശ്രിതർക്കഭയമേ നിനക്കു സ്തുതി. ദരിദ്രന്മാർക്ക് ധനമേ നിനക്കു സ്തുതി. എന്നും ഹീനർക്കേറ്റം ഉന്നതി നിനക്കു സ്തുതി. നീതിമാനെ രക്ഷിതാവേ നിനക്കു സ്തുതി. ദുഃഖം ഉള്ളവർക്ക് ആശ്വാസമേ നിനക്കു സ്തുതി. അന്ധകാരത്തിൽ പ്രഭയെ നിനക്കു സ്തുതി. ആർക്കും വാർദ്ധക്യത്തിൽ നൽവടിയെ നിനക്കു സ്തുതി. ലോകരാൽ പരിശുദ്ധമാക്കപ്പെടുന്നോനെ. സുരലോകർ വാഴ്ത്തും വിശുദ്ധനെ നിനക്ക് സ്തുതി. എന്നും ചെറിയതാകാത്ത വലിയവനെ. ഒട്ടും കുറവു പറ്റാതാവേ നിനക്കു സ്തുതി.
ഈശോ മഹേശനെ ആശുവന്നീടണേ, ലോകത്തിൻ ശോകങ്ങൾ നീക്കുവാൻ. പാപിയാകുന്നിൻ്റെ ആപത്തിനെ കണ്ട് ദുഃഖിതനായോനെ വന്ദനം. കാണാതെ പോയെന്നെ തേടി വന്നു നിന്നും ചൊല്ലിടും ഞാനഭേ വന്ദനം. പാപം അറിയാതെ പാപികളെ പ്രതി ശാപമായി തീർന്നോനെ വന്ദനം. പാപിക്കാധാരമേ എൻ്റെ സങ്കേതമേ, പീഡിതർക്കഭയമേ വന്ദനം. പാപികൾക്കായി പാരിൽ വന്നു ജനിച്ചു നീ, പ്രാണനെ വീട്ടുനെ വന്ദനം. നന്മയെ ചെയ്തു നീ ഭൂവിൽ വസിച്ചോനെ, മൃത്യു നീക്കിയോനെ വന്ദനം. കുരുടരിൽ കണ്ണുകളിൽ ഇരുളിനെ നീക്കിയ അരുമരക്ഷക വന്ദനം. കുഷ്ഠരോഗത്തെയും തൊട്ടു സൗഖ്യം നൽകി, കുഷ്ഠം നീക്കിയോനെ വന്ദനം. ദുഷ്ടന്റെ സേനയിൽ ജയം പ്രാപിച്ചോനെ, ദുഷ്ടന്റെ ഭീതിയെ വന്ദനം. ശത്രുലോകത്തെയും മിത്രങ്ങളാക്കിയ കർത്തനമേശുവേ വന്ദനം. സ്വർഗം തുറന്നോനെ വർഗങ്ങളിൽ മുൻപിൽ, മാർഗം കാണിച്ചോനെ വന്ദനം. എൻ്റെ നാമം ജീവ പുസ്തകത്തിൽ ചേർത്ത ഉന്നതനേശുവേ വന്ദനം. സഭയിൻ മധ്യത്തിൽ സ്തുതിക്കും നിന്നെ ഞാൻ, ഇരുളിൽ ശോഭയെ വന്ദനം. ഗത്സീമൻ തോട്ടത്തിൽ ചോരവിയത്തോനെ, നന്ദിയായി ചെയ്യും ഞാൻ വന്ദനം. ലോകത്തിൽ പാപത്തെ നീക്കും കുഞ്ഞാടിനും, ചെയ്തിടും ഞാനെന്നും വന്ദനം. അവരാ പാട്ടെല്ലാം ഉപദ്രവിച്ചില്ലേ, പേടിച്ചില്ലേ? ആ ഞാൻ അവരോട് പറഞ്ഞതാണ് പാട്ട് നമുക്ക് നല്ലവനം പാവായ്ക്കെന്നും മംഗളം ഭവിക്കാമേ, സ്വകരുണങ്ങളാൽ നിത്യം സകലർക്കും പ്രതിഫലം. സ്വകരുണങ്ങളാൽ സകലർക്കും പ്രതിഫലം,
സ്വർണ വിധി പോലെ നൽകും സ്വർഗയോഗ്യരാക്കി തീർക്കും. നല്ലവനപ്പാവായ്ക്കെന്നും മംഗളം ഭവിക്ക ആമേൻ. മുമ്പരോടും പിമ്പരോടും ഇമ്പമായി നിൻ സ്തുതി പാടാം. മുമ്പരോടും പിമ്പരോടും ഇമ്പമായി നിൻ സ്തുതി പാടാം. ആരാധിക്കും ഓർക്കും നൽകും മുഖപ്രസാദം നൽവരം. ആരാധിക്കും ഓർക്കും നൽകും മുഖപ്രസാദം നൽവരം. തീരാ സമാധാനം ബോധം ആശ്വാസം സംതൃപ്തി എല്ലാം. നല്ലവനപ്പാവായ്ക്കെന്നും മംഗളം ഭവിക്ക ആമേൻ. സ്തോത്രം ചെയ്തിടുന്നു ഞാൻ ധാത്രിയിൽ സ്നേഹത്തെ പൂർത്തിയിടാനീ നൽകുക ശക്തിയെ. സ്തോത്രം ചെയ്തിടുന്നു ഞാൻ ധാത്രിയിൽ നിൻ സ്നേഹത്തെ ആൾക്കാർക്ക് പള്ളിയിൽ വരാനൊരു ബുദ്ധിമുട്ടും കൊള്ളാതെയൊരു മന്നനായിരും എന്നെ നന്നാക്കി നിൻ പൈതലാക്കിയ എന്നാഥനെ സ്തോത്രം. സ്തോത്രം ചെയ്തിടുന്നു ഞാൻ ധാത്രിയിൽ നിൻ സ്നേഹത്തെ പൂർത്തിയിടാൻ നീ നൽകുക ശക്തിയെ. ശക്തിയേ
നഷ്ടമായി പോയിടാതെ നിൻ ഇഷ്ടനാക്കി തീർത്തിടുവാൻ കഷ്ടപാശങ്ങളിന്നെയും നീ ചേർത്തതാൽ സ്തോത്രം നഷ്ടമായി പോയിടാതെ നിൻ ഇഷ്ടനാക്കി തീർത്തിടുവാൻ കഷ്ടപാശങ്ങളിന്നെയും നീ ചേർത്തതാൽ സ്തോത്രം സ്തോത്രം ചെയ്തിടുന്നു ഞാൻ ധാത്രിയിൽ നിൻ സ്നേഹത്തെ പൂർത്തിയിടാൻ നീ നൽകുക ശക്തിയേ. സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്തനീശ്വം സിഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്തനീശ്വം സിഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ പാപത്തോടെ നിദ്ര ചെയ്ത് പാപി ഞാനും ഉണർന്നിന്നേരം ശാപത്തിൽ മരിക്കാതെന്നെ കാത്തുരക്ഷിപ്പാൻ കൃപ തോന്നി പാലിക്കയാൽ ഉണർന്നു സ്തുതികൾ ചെയ്യും അവരുമായി സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്തനീശ്വം സിഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്തനീശ്വം സിഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ പോയ രാത്രിയിൽ നിന്നുള്ള ആപത്തുകൾ സകലം നീക്കി ന്യായമായി നിദ്രയും തന്നുണർത്തിയതവരാ മായകാനിശോയെ എൻ്റെ പാപത്തെ മോചനം ചെയ്തെന്നെ രക്ഷിപ്പാൻ സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്തനീശ്വം സിഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്തനീശ്വം സിഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ ഇന്നീ പകലിൽ ചേർന്നിടുമ്പോൾ കാലിൽ കൽ
പോലും തട്ടാതെ നന്നായി കാത്തു പരിപാലിപ്പാൻ തോന്നണേ. എന്നും നിൻ ചിറകിൻ കീഴിൽ പാപിയാം എന്നെ സംരക്ഷണം ചെയ്യുവാൻ സ്തോത്രം ചെയ്യുന്നു ഞാൻ. കർത്തൻ നീശും ശീഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ, സ്തോത്രം ചെയ്യുന്നു ഞാൻ. കർത്തൻ നീശും ശീഹരക്ഷകനിത സ്തോത്രം ചെയ്യുന്നു ഞാൻ. ചൊല്ലുവോം നിൻ സ്തുതികൾ ആനന്ദമായെല്ലാ നാളും മടിയ, അത്യാനന്ദമായെല്ലാ നാളും മടിയ അടിയ. ചൊല്ലുവോം നിൻ സ്തുതികൾ. ഉയരുമാറാകട്ടെ കർത്താ ഞങ്ങളിൽ നിന്ന്, ഉയരുമാറാകട്ടെ കർത്താ ഞങ്ങളിൽ നിന്ന്. സ്തുതി സ്തോത്രം പുകഴ്ചയും മഹത്വം നന്ദിയോടെന്നും, സ്തുതി സ്തോത്രം പുകഴ്ചയും മഹത്വം നന്ദിയോടെന്നും. ചൊല്ലുവോം നിൻ സ്തുതികൾ. ഇറങ്ങുമാറാകട്ടെ കർത്താ നിൻ പക്കൽ നിന്ന്, ഇറങ്ങുമാറാകട്ടെ കർത്താ നിൻ പക്കൽ നിന്ന്. കരുണ കൃപദയ സന്തോഷം തൃപ്തി സമാധാനം, കരുണ കൃപദയ സന്തോഷം തൃപ്തി സമാധാനം. ചൊല്ലുവോം നിൻ സ്തുതികൾ ആനന്ദമായെല്ലാ നാളും മടിയ, അത്യാനന്ദമായെല്ലാ നാളും മടിയ അടിയ. ചൊല്ലുവോം നിൻ സ്തുതികൾ, ചൊല്ലുവോം നിൻ സ്തുതികൾ. ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാസ്തികളും വാഴ്ത്തിടുക തന്നെ, എൻ്റെ സർവാസ്തികളും വാഴ്ത്തിടുക. എൻ്റെ ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തുക, തൻ്റെ ഗുണങ്ങളെന്നും ഓർത്തിടുക, എന്നും തൻ്റെ ഗുണങ്ങളെന്നും ഓർത്തിടുക. മോചിച്ചിടുന്നു താനും നിന്നുടെ പാപങ്ങൾ, മാറ്റിയിടുന്നു താനും നിൻ രോഗമില്ല എന്നും, മാറ്റിയിടുന്നു താനും നിൻ രോഗമില്ല. ക്ഷിച്ചിടുന്നു നിന്നെ നാശമതിൽ നിന്നും, താങ്ങിയിടുന്നു നിന്നെയും തൻ കൃപയ എന്നും, താങ്ങിയിടുന്നു നിന്നെയും തൻ കൃപയ. തൃപ്തിയാക്കുന്നു ദേഹം നന്മകൾ കൊണ്ടു താൻ, പുതുക്കിയിടുന്നു നിന്റെ യൗവനം താൻ, ഏറ്റം പുതുക്കിയിടുന്നു നിന്റെ യൗവനം.
നീതിമാനല്ലോ താനും ദുഃഖിതരേവർക്കും നീതിയും ന്യായവും നടത്തിയിടുന്നു എന്നും നീതിയും ന്യായവും നടത്തിയിടുന്നു കരുണയുമനുഗ്രഹവുമുള്ളോ ക്ഷമയോ ദീർഘം കൃപധാരാളമേ തന്റെ ക്ഷമയോ ദീർഘം കൃപധാരാളമേ എന്തെന്ന്
എന്നും ദൈവമേ നിനക്കു സ്തുതി, നിനക്കു സ്തുതി. സത്യത്തിൻ പിതാവെന്നും നിനക്കു സ്തുതി, എല്ലാം പരിശോധിക്കുന്നവൻ നിനക്കു സ്തുതി. അനാദിയിൽ സ്വയം ഭൂവി നിനക്കു സ്തുതി, സർവലോകത്തിൻ്റെയും സൃഷ്ടാവേ നിനക്കു സ്തുതി. തോൽക്കാത്ത വീരനേ എന്നും നിനക്കു സ്തുതി, ബന്ധം മേൽക്കാതുള്ള ശക്തിമാനെ നിനക്കു സ്തുതി. ന്യായാധിപായെന്നും നിനക്കു സ്തുതി, സദാ ശരീരിയെ ജ്ഞാനിയാക്കും നിനക്കു സ്തുതി. സംസാരിക്കാവുന്നതായി നിൻ സൃഷ്ടികളുടെ, എല്ലാ വായകളിൽ നിന്നുമെന്നും നിനക്കു സ്തുതി. പുകഴ്ത്തുവാൻ നീ നിർമ്മിച്ച നാവുകളെല്ലാം പാടും മഹത്വം നിനക്കു എന്നും നിനക്കു സ്തുതി. ലജ്ജിക്കാത്ത ജയശീലൻ നിനക്കു സ്തുതി, എന്നും തോൽക്കാത്ത യുദ്ധവീരനെ നിനക്കു സ്തുതി. മൃതിയറ്റ ജീവൻ നീയേ നിനക്കു സ്തുതി, നല്ല കുറവറ്റ ധനവാനെ നിനക്കു സ്തുതി. ധാരാളം കൃപയുള്ളോനെ നിനക്കു സ്തുതി, എന്നും ദയാനിധിയായുള്ളോനെ നിനക്കു സ്തുതി. കുറയാത്തൊരു കടലെ നിനക്കു സ്തുതി, ഒട്ടും ചെറുതാകാ സമുദ്രമേ നിനക്കു സ്തുതി. നീതിയേറും ന്യായാധിപ നിനക്കു സ്തുതി, പരിശോധനയിൽ സത്യവാനി നിനക്കു സ്തുതി. രാജ്യം അനാദിയായോനെ നിനക്കു സ്തുതി, നിത്യ രാജാധിരാജനായോനെ നിനക്കു സ്തുതി. കുരുടർക്ക് വെളിച്ചമേ നിനക്കു സ്തുതി, വഴി പിഴച്ചോർക്ക് നേർവഴിയെ നിനക്കു സ്തുതി. ആശയത്തവർക്കുടയ പ്രത്യാശ നീയേ, എന്നും നിരാശ്രിതർക്കഭയമേ നിനക്കു സ്തുതി. ദരിദ്രന്മാർക്ക് ധനമേ നിനക്കു സ്തുതി, എന്നും ഹീനർക്കേറ്റം ഉന്നതി നിനക്കു സ്തുതി.
ഓക്കെ
പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൽത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൽത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. അറിയാതെ മർത്യന്റെ കൈകൾ അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റുന്നു, അറിയാതെ മർത്യന്റെ കൈകൾ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൽത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൽത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. കണ്ണീരിൻ യോർദാൻ കരയിൽ എന്നും ചൊരിയണമീ ഭവനത്തിലെ, കണ്ണീരിൻ യോർദാൻ കരയിൽ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൽത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൽത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. താങ്ക് യു. വിശുദ്ധ മാർ അഭിമലക് തിമത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ത്യയിൽ പണി കഴിപ്പിച്ച പള്ളികളിൽ അവസാനത്തേതാണ് മാറാപ്രയം പള്ളി. രണ്ട് വശങ്ങളിലുള്ള വഴികളിൽ കൂടെ നല്ല ഒരു ദർശനം തന്നെ ആ പള്ളിക്കുണ്ട്. ആകർഷകമായ ആ ദേവാലയം ആ പ്രദേശത്തോട് ആര് വന്നാലും ശ്രദ്ധ ആകർഷിക്കാറുമുണ്ട്. ആ പള്ളിയുടെ പെരുന്നാൾ ആകുന്നു ഇപ്പോൾ എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പേരാണ് ആ പള്ളിക്ക്. ഞാൻ ജനിച്ച കൊല്ലത്തിലാണ് ആ പള്ളി പണിത്, കൂദാശ ചെയ്തത്.
82 വർഷങ്ങളോളമായി പള്ളികുദാശ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് 82 വയസ്സും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ത്യൻ സഭയ്ക്ക് നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ മാറപ്രേമയുടെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ പെരുന്നാളും അവിടുത്തെ ജനങ്ങൾ സമീപത്വാസികളെ എല്ലാവരെയും ആകർഷിക്കാറുമുണ്ട്. ഈ വർഷത്തെ പെരുന്നാളിനെ ഞാൻ എല്ലാവിധത്തിലുള്ള മംഗളങ്ങൾ ആശംസിക്കുകയാണ്. മാറപ്രേം പള്ളി എന്ന് പറഞ്ഞാൽ മറ്റ് സമുദായങ്ങളുടെ ഇടയിലും അറിയപ്പെടുന്നുണ്ട്. ബസ് സ്റ്റോപ്പിനെ മാറപ്രേം പള്ളി എന്നുള്ളതിനെ ചിലർ അബ്രഹാം പള്ളി എന്നാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ പേര് കുറച്ചുകൂടെ ആളുകൾക്ക് എളുപ്പമുള്ളൊരു പേരാണ്. പക്ഷേ ഇത് അബ്രഹാമുമായിട്ടൊരു ബന്ധവുമില്ല അപ്രേമിന്. ആ പേരുകൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഏതായാലും മാറപ്രേം പള്ളി എൻ്റെ പേരൂടെ ആയതുകൊണ്ട്, എന്നാൽ ഒരേ വർഷത്തിലാണ് രണ്ടും ഞങ്ങൾ ഞാൻ ജനിച്ചതും ആ പള്ളി വെച്ചതും എന്ന് പറയുമ്പോൾ അന്നു മുതൽ നല്ല അടുപ്പം എനിക്കുണ്ടല്ലോ പേര് വഴിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ ശരിയായിരിക്കില്ല. കാരണം അത് എനിക്ക് ബിഷപ്പായപ്പോൾ കിട്ടിയ പേരാണ്. അപ്പോൾ ആദ്യത്തെ 29 വർഷത്തോളം ആ പേര് എനിക്കില്ല. അപ്പോൾ അതിന് ശേഷമുള്ള അടുപ്പമേ എനിക്ക് ആ പള്ളിയുടെ പേരുമായിട്ടുള്ളൂ. എന്തൊക്കെയായാലും വിശുദ്ധനായ മാറപ്രേം തീർച്ചയായിട്ടും വളരെയധികം പ്രശസ്തനായിട്ടുള്ളതാണ്. സുറിയാനി സഭകളിൽ, യാക്കോബായ സഭയിലായാലും നമ്മുടെ സഭയിലായാലും വിശുദ്ധ പ്രേമിന് നല്ല പേരുണ്ട്. കവികൾ സുറിയാനി കവികളിൽ പ്രശസ്തനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. ആയതുകൊണ്ട് പെരുന്നാളിൻ്റെ ഈ അവസരത്തിൽ വിശുദ്ധ പ്രേമിനെ നാം ഓർക്കുന്നു. വിശുദ്ധനായ മാർത്തിമത്യോസ് തിരുമേനിയെയും നാം ഓർക്കുന്നു. കാരണം അദ്ദേഹമാണല്ലോ ആ പള്ളി പണിയിച്ചത്. അയാളുടെ ജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നല്ല മാതൃക മറ്റുള്ള ഇടവുകൾക്കും കാഴ്ചവെക്കുവാൻ ആയിടവയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിശുദ്ധമാർ അപ്രേമിൻ്റെ പേരിലുള്ള ആ പള്ളി ഇന്ത്യയിലെ വേറെ പള്ളിക്കൊന്നും നമ്മുടെ സഭയിൽ ആ പേര് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് അത്. ആ പേര് എനിക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പട്ടം കിട്ടിയപ്പോൾ ആ പേരെനിക്ക് ലഭിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ നിങ്ങളുടെ പെരുന്നാളിലും സംബന്ധിക്കുമ്പോഴും ഈ വർഷത്തെ പെരുന്നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവയ്ക്കും മാത്രമല്ല സമീപവാസികൾക്കും അനുഗ്രഹത്തിൻ്റെ പെരുന്നാളായിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ വിശുദ്ധനായിട്ടുള്ള മാറപ്രേം. ആ വിശുദ്ധൻ 400 ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. രോഗികളെയും പ്രയാസത്തിലിരിക്കുന്നവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. യുദ്ധകാലത്ത് എൻ്റെ ഫലമായിട്ട് ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഇറങ്ങി തിരിച്ച് അവരുടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് വിശുദ്ധ പ്രേമിൻ്റെ പേരിലുള്ള പള്ളിയുടെ പെരുന്നാളിനെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ആ ഇടവയുടെ പേരിലുള്ളവർക്കും മറ്റുള്ളവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തു ഞാനും ഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാനും ഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിരും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കും ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എൻ്റെ ആരോഗ്യം ദൈവ ദാനമല്ലോ. എൻ ശരീരവും മനു ഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വരയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരുകയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എങ്ങി മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. കർത്താവിൽ പ്രിയമുള്ളവരെ, ചേലക്കുട്ടുകര മാർ അപ്രംപള്ളി തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ ആദ്യമേ നേരട്ടെ. നമ്മുടെ സഭാ കലണ്ടർ അനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഗ്രീക്ക് മൽപ്പന്മാരുടെ ഓർമ്മയായിരുന്നു. ഈ വെള്ളിയാഴ്ച നാം സുറിയാനി മൽപ്പന്മാരുടെ ഓർമ്മ ആചരിക്കുകയാണ്. ഗ്രീക്ക് ഭാഷയിൽ ദൈവശാസ്ത്രം എഴുതിയതുകൊണ്ടും പ്രചരിപ്പിച്ചതുകൊണ്ടും അവരെ ഗ്രീക്ക് മൽപ്പന്മാർ എന്ന് പറയുന്നു. സുറിയാനി ഭാഷയിൽ എഴുതുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവരെ സുറിയാനി മൽപ്പന്മാരെന്നും നാം പറയുന്നു. നമ്മുടെ സഭയിൽ സുറിയാനി മൽപ്പന്മാരെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന പേരാണ് മാറപ്രേം. അതിനുശേഷം വരുന്ന പേരാണ് മാർ നർസൈ. അതുപോലെ മാർ അബ്രഹാം, മാർ യാക്കോബ്, മാർ ഐസക്, മാർ ബാബൈ റബ്ബാൻ, ഈശോദാവ്, അതുപോലെ മാർ അഫ്രഹാത്ത് എന്നിങ്ങനെ ഒരുപാട് സുറിയാനി മൽപ്പന്മാർ നമ്മുടെ സഭയിലുണ്ട്. സഭ അവരെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയവരെ, പ്രത്യേകിച്ചും മൂന്ന് പേരെ, തിയാദോറോസ്, തെയാദോറോസ് നെസ്തോറീസ് എന്നീ മൂന്ന് ഗ്രീക്ക് മൽപ്പന്മാരെയും നമ്മുടെ സഭ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അവരുടെ പേരിൽ നമ്മൾ പള്ളികളൊന്നും പണിതിട്ടില്ല, പക്ഷേ സുറിയാനി മൽപ്പന്മാരുടെ പേരുകളിൽ നമ്മൾ പള്ളികൾ പണിതിട്ടുണ്ട്. അതുകൊണ്ട് ആ തിരുനാളുകളൊക്കെ ഈ ദിവസങ്ങളിലാണ് ആഘോഷിക്കപ്പെടാറ്. അതുകൊണ്ട് ഈ ദിവസം തന്നെ അപ്രേം പള്ളിയിലും അതുപോലെ മാർ നർസൈ പള്ളിയിലും തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ചും ഗ്രീക്ക് ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ അപ്രംപള്ളി തിരുനാൾ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തിരുനാൾ വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇപ്പോൾ നാം നടത്തുന്നത്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ പള്ളിയിലേക്ക് വരാനും കുർബാനയിലും മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും പറ്റുന്നുള്ളൂ. കൊറോണ വൈറസ് കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് നാം ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും ഈ പ്രാവശ്യം
തൃശ്ശൂർ കളക്ടറും അതുപോലെ ദേവസ്വം ബോർഡ് മിനിസ്റ്ററും സഭയുടെ അതുപോലെ എല്ലാ മതങ്ങളുടെ നേതാക്കന്മാരും കൂടി നടത്തിയൊരു മീറ്റിങ്ങിൽ എല്ലാവരും ആവശ്യപ്പെട്ടു കൂടുതൽ ആൾക്കാരെ പള്ളികളിൽ മത സ്ഥാപനങ്ങളിൽ ആരാധനാലയങ്ങളിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും നമ്മളും ആവശ്യപ്പെട്ടു സഭ പള്ളിയുടെ വലിപ്പമനുസരിച്ച് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഫേസ് മാസ്ക് ഉപയോഗിച്ച് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് ഗവൺമെൻറ് ഏറ്റവും ആദ്യം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക് പങ്കെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം തരണമെന്ന് നാമം ആവശ്യപ്പെട്ടിരുന്നു. അവർ നമ്മോട് പറഞ്ഞു അത് സംസ്ഥാനപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്, അത് പിന്നീട് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം അറിയിക്കാം എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ അതോടനുബന്ധിച്ച് നമുക്ക് ഒരു പുതിയ ഓർഡർ വന്നു, 20 പേർക്ക് ഞായറാഴ്ചകളിൽ പള്ളികളിൽ ഒരു സമയത്ത് പങ്കെടുക്കാം എന്നുള്ളൊരു ഓർഡർ. ആ ഓർഡറനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാ മത ആരാധനാലയങ്ങളിലും ആരാധനകളും പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഈ ഒരു കാലം ഉടനെ തന്നെ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് നാം എല്ലാവരും. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ, മാർച്ച് മാസത്തിൻ്റെ അവസാനത്തോടുകൂടെ 3rd wave അവസാനിക്കും എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് പള്ളിയിലേക്ക് വരാനും ആരാധനയിൽ പങ്കെടുക്കാനും അതുപോലെ നമുക്ക് നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യുകയുണ്ടായി. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇടവക മുന്നിട്ട് പല പരിപാടികളും നടത്തിയിരുന്നു. അതിനൊക്കെ നിങ്ങൾ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും സംഘടനകൾ അതുപോലെ തന്നെ പാരിഷ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പല പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സഭ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുന്നു. മാത്രമല്ല കോവിഡ് അനന്തര കാലഘട്ടം എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് തുടർന്ന് നാം ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ പള്ളിയിൽ വരികയും പള്ളിയിൽ പല പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ മറപ്രമിനെക്കുറിച്ചും നാം ചിന്തിക്കാറുണ്ട്. മറപ്രമിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മറപ്രം AD 306 മുതൽ 373 വരെ ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മെസപ്പൊട്ടോമിയയിലെ നെസിബിസ് പട്ടണത്തിലാണ് ജനിച്ചത്. അപ്പനും അമ്മയും ഭക്തരായ ക്രിസ്ത്യാനികളായിരുന്നു. ഒരു സഹോദരിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ബാല്യപ്രായം മുതൽ തന്നെ നെസിബിസിൽ മെത്രാനായ മാർ യാക്കോബിൻ്റെ കീഴിൽ വിശ്വാസ പരിശീലനത്തിന് പരിശീലനം തുടങ്ങി. തൻ്റെ യൗവനാരംഭത്തിന് മുമ്പേ തന്നെ മാമോദീദ സ്വീകരിച്ച് ബിനൈക്യാമ ഉടമ്പടിയുടെ മക്കൾ എന്നറിയപ്പെട്ട ഒരു താപസ സമൂഹത്തിൽ അംഗമായി. അവിടെ ആ താപസ സമൂഹത്തിൽ അംഗമായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. മാത്രമല്ല അവിടെ പഠിച്ചു, അവിടെ അതിനുശേഷം പഠിപ്പിച്ചു, പ്രധാന അധ്യാപകനുമായി. പക്ഷേ പേർഷ്യൻ യുദ്ധം വന്ന സമയത്ത് അവിടെ നിന്നും എഡസയിലേക്ക് കുടിയേറി പാർക്കുകയാണ് ഉണ്ടായത്. അവിടെ ഒരു സന്നദ്ധ സംഘം രൂപീകരിച്ചു. അവിടെ മരിച്ചവരെ അടക്കം ചെയ്യാനും രോഗികളെ ശുശ്രൂഷിക്കാനും ദരിദ്രരെ സഹായിക്കാനും ഒക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തോടെ സന്നദ്ധ സംഘം രൂപീകരിച്ച് അവർ ആതുരാലയങ്ങൾ അവർ പണിതു, പാർപ്പിടങ്ങൾ പണിതു. അങ്ങനെ സാമൂഹ്യ സേവന രംഗത്ത് ഒരു പുതിയ ഒരു കാഴ്ചപ്പാടും പുതിയ ഒരു തുടക്കവും ആ ദേശത്ത് കുറിച്ചു. അതിനൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു മാറപ്രം നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സാമൂഹ്യ സേവനം അപ്രമിൻ്റെ ആരോഗ്യം തകർത്തു. 373 അപ്രം അന്തരിച്ചത്. സഭയായിട്ട് നാം നോക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ
വിശുദ്ധ മാരാപ്രേം ഒരു ശമ്മാശനായിരുന്നു, ഒരു ശുശ്രൂഷക്കാരനായിരുന്നു. സുറിയാനി സഭയിലെ ഏറ്റവും വലിയ സഭാ പിതാവ് എന്നാണ് ഈ ശമ്മാശൻ അറിയപ്പെട്ടിരുന്നത്. സുപ്രസിദ്ധ കവിയാണ്, ആരാധനാക്രമത്തോട് വിശ്വസ്തത കാട്ടിയിരുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും കാരുണ്യം വർഷിച്ച ഒരു ശമ്മാശനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, അന്ന് ആളുകൾ പറയുന്നതും എഴുതിയിട്ടുള്ളതും. സാർവത്രിക സഭയുടെ എന്നുവെച്ചാൽ ആഗോളതലത്തിൽ എല്ലാ സഭയുടെയും മൽപ്പനായിട്ട് അംഗീകരിക്കപ്പെട്ട വിശുദ്ധ പിതാവാണ് മാരാപ്രേം. ഒരേ സമയം തന്നെ ദൈവശാസ്ത്രജ്ഞനാണ്, അതേസമയം തന്നെ കവിയും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ പദ്യങ്ങളിലൂടെ, ചെറിയ കവിതകളിലൂടെ വലിയ വലിയ വിശ്വാസ സത്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു മാരാപ്രേം. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ സുകൃതങ്ങൾ അപ്രേമിൽ നിറഞ്ഞു തുളുമ്പി നിന്നിരുന്നു എന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. ആ അപ്രേമിൻ്റെ ഓർമ്മ ദിവസം നാം പുതുക്കുകയാണ്. അപ്രേം നമുക്ക് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടെയാണ്, വിശുദ്ധ പിതാവ് കൂടെയാണ്. കാരണം സുറിയാനി സഭ എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ നാം പറയും രക്ഷാകര ദൗത്യം സുറിയാനി ഭാഷയിലൂടെയാണ് ഈ ലോകത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടത്. കാരണം യഹൂദരിൽ കൂടി സുറിയാനി അറമായ ഭാഷയിലൂടെയാണ് രക്ഷാകര സന്ദേശം മനുഷ്യകുലത്തിന് തന്നെ കൈവന്നത്. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും സംസാരിച്ചത് എബ്രായ ഭാഷയോട് അടുത്ത ബന്ധമുള്ള പലസ്തീനിൽ പ്രചാരത്തിലിരുന്ന ഈ അറാമായ ഭാഷയിലാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തുവും അതുപോലെ ശിഷ്യന്മാരും ഈ സുറിയാനി ഭാഷയിലൂടെയാണ് രക്ഷാകര സന്ദേശം വ്യാപിപ്പിച്ചത്. അങ്ങനെ ഈ സുറിയാനി ഭാഷ സംസാരിക്കുന്ന സഭയെ ഒന്നാം സഭ എന്നാണ് പൊതുവെ അറിയപ്പെടുക. ലോകത്തിൽ ഒന്നാം സഭ എന്നറിയപ്പെടുന്നത് സുറിയാനി സഭയാണ്. അതുകൊണ്ട് തന്നെ ആ അറമായ ഭാഷയിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ അതിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ഒരു കവി, ഒരു ദൈവശാസ്ത്രജ്ഞൻ, ഒരു വന്യ പിതാവാണ് നമ്മുടെ മാരാപ്രേം പിതാവ്. അതുകൊണ്ട് ആ അപ്രേമിൻ്റെ ഓർമ്മ നാം പുതുക്കുമ്പോൾ നമ്മുടെ സഭയുടെ പേരുകൾ നാം ഒന്നുകൂടെ നാം പരിശോധിക്കുകയാണ്. മാത്രമല്ല അതിൽ അഭിമാനം കൊള്ളുകയാണ്. ഈ സഭയിൽ അംഗമായിട്ട് ഇരിക്കുന്നതിൽ നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും ഒരുപാടുണ്ട്. കാരണം കർത്താവ് സംസാരിച്ച ഭാഷയിൽ തന്നെ ഇപ്പോഴും കർത്താവിൻ്റെ പ്രാർത്ഥനയും ആരാധനകളും ശുശ്രൂഷകളും നാം ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുത കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. ആ ഒരു സ്നേഹത്തോടുകൂടെ തന്നെ സഭയിൽ നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ, പ്രത്യേകിച്ചും നമ്മുടെ സഭാ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉയർത്തിയെടുക്കാൻ ഈ തിരുനാൾ നമുക്ക് ഒരു മുഖാന്തരമാകട്ടെ, കാരണമാകട്ടെ. ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവം അനുഗ്രഹങ്ങളുടെ കൈകളെ നീട്ടി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാരാപ്രേമിൻ്റെ ഓർമ്മ അത് നമുക്ക് പുതിയ ഊർജം പകരട്ടെ. സുറിയാനി ഭാഷയ്ക്കും സുറിയാനി സഭയിലും സുറിയാനി സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളിലും നമുക്ക് വേരൂന്നി നിൽക്കാനായിട്ട് ഇത് നമുക്ക് ഒരു പുതിയ ഊർജം പകരട്ടെ, പുതിയ എനർജി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇടവക തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഹലോ 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 നെറ്റ് സ്ലോ ആണോ? ഇന്ന് നമ്മുടെ ഇടവക തിരുനാൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നാം തിരുനാൾ ആഘോഷിക്കുന്നു. പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഈ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചുകൂടെ കർശനമായ സാഹചര്യങ്ങളുള്ള ഒരവസ്ഥയിൽ കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. എങ്കിലും ക്രിസ്തീയ പ്രത്യാശയുടെ ഏറ്റവും വലിയ ദൂത് എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയും അത് കാലമെടുത്താൽ പോലും കടന്നു പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഏകദേശം 300 വർഷത്തിന് മേലെ സഭയുടെ വളർച്ചയെ തടയുന്ന അതിന് പ്രതിബന്ധമായിട്ടുള്ള അനേകം സാഹചര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് 400-ാം നൂറ്റാണ്ടിലാണ് സഭ പീഡന കാലഘട്ടം അവസാനിച്ച് റോമാ സാമ്രാജ്യത്തിലെ അത് സഭയായിട്ട് വളരുവാൻ നിലനിൽക്കുവാനായിട്ട് അതിന് സാധിച്ചത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഈ പീഡന കാലഘട്ടം അതിനേക്കാൾ ഏറെ നീണ്ടു നിന്നു. നമ്മുടെ സഭ 2 സാമ്രാജ്യങ്ങളിലായിട്ട് മാറി മാറി പോയിരുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ പീഡനമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്നും നമ്മുടെ സഭയ്ക്ക് ഇറാഖിലായാലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറാനിലും ഒക്കെ നമ്മുടെ സഭയുടെ പീഡനകാലം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് പീഡകരുടെ ആ റോളുകൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും സഭയുടെ പീഡനകാലം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പീഡനകാലത്ത് മുഴുവനും സഭ നിലനിന്നിരുന്നത് സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ പോലും ത്യാഗം ചെയ്ത വിശുദ്ധന്മാരെ കൂടിയായിരുന്നു. അസവത്തിലെ മാറപ്രയം ഒരു രക്തസാക്ഷിയായില്ലെങ്കിൽ കൂടെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് ആ പ്രതിസന്ധികൾ നേരിട്ടുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല, സഭയുടെ വിശ്വാസം വളരുവാനായിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇന്നും സഭ ഓർക്കുന്നു. നമ്മുടെ സഭ മാത്രമല്ല, സുറിയാനി പാരമ്പര്യത്തിലുള്ള പല സഭകളും ഇത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈസൻ്റെയും പാരമ്പര്യത്തിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭ അവരും ഓർക്കുന്നുണ്ട്. ലത്തീൻ പാരമ്പര്യത്തിലുള്ള റോമൻ കത്തോലിക്ക സഭയും ഒക്കെ അതിനെ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അന്ന് എഴുത്തും വായനയും ഒക്കെ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടം, വളരെ കുറച്ച് പേർക്ക് മാത്രമേ എഴുത്തറിയാമായിരുന്നു. നാം ഇന്ന് കാണുന്ന ബൈബിള് പോലെ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും ഇല്ലാത്ത ബൈബിളായിരുന്നു. മാത്രമല്ല അത് വായിക്കുവാനായിട്ട് നല്ലവണ്ണം കഴിവുള്ളവർക്ക് മാത്രമേ, വളരെയധികം പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ ഇത് വായിക്കാൻ സാധിക്കുകയുള്ളൂ. അന്ന് കാലത്ത് എഴുതുവാനായിട്ടുള്ള സാമഗ്രഹികൾ വളരെ വിലയേറിയതാണ്. അതുകൊണ്ട് അത് കളയുവാനായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് എഴുതി കഴിഞ്ഞാൽ അതിലെ തെറ്റുകൾ കുറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ബൈബിൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നമുക്കറിയാം ഹിന്ദു ഗ്രന്ഥങ്ങൾ പലതും ഹൃദിസ്ഥമാക്കിയവയാണ്. വാക്രൂപേണ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെയാണ് ബൈബിളും ആയിരുന്നു. അധികം പേരും എഴുതിയിരുന്നു എങ്കിലും അതിൽ കൂടുതലായിട്ട് അത് വാചകത്തിലൂടെ പാട്ടുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ പകർന്നു കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ സുറിയാനി തക്സ നോക്കുകയാണെങ്കിൽ, അതായി മാറി എന്നൊരു തക്സ നോക്കുകയാണെങ്കിൽ, കുർബാന ക്രമം നോക്കുകയാണെങ്കിൽ അതിലനേകം വേദപുസ്തക ഭാഗങ്ങളും കാണുവാൻ സാധിക്കും. പക്ഷേ ഈ വേദപുസ്തക ഭാഗങ്ങൾ ഇന്ന അധ്യായം ഇന്ന പുസ്തകം ഇന്ന വാക്യമെന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അന്ന് ആ പ്രവാചകൻ്റെ പേരോ അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേരോ മാത്രമേ ഉണ്ടായിരുന്നു.
അപ്പം അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ മാറപ്രയം ഇതൊക്കെ പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനയിലേക്ക് കടന്നു. സഭയുടെ വിശ്വാസം എന്താണെന്ന് അന്ന് കാലത്ത് അറിയാതിരുന്നവർക്ക് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പല പാരമ്പര്യങ്ങളും പാട്ടുരൂപേണയാണ്, അന്ന് കാലത്തും പാട്ടുരൂപേണയാണ്, നമ്മുടെ സങ്കീർത്തനങ്ങൾ പാട്ടുകളാണ്. ആ രീതിയിൽ അദ്ദേഹം പാട്ടുകൾ രചിച്ചു. നാം ഇന്ന് പാടുന്ന പല പാട്ടുകളും മാറപ്രേമിൻ്റെയാണ്, വിശുദ്ധ മാറപ്രേമിൻ്റെയാണ്. ഒരു ശമ്മാശനായിരുന്നെങ്കിൽ അദ്ദേഹം അനേകം പാട്ടുകൾ രചിച്ചു. സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അനേകം 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 ഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളിത് കണ്ടെടുത്തിട്ടുള്ള ഒരു പക്ഷേ എല്ലതും ആയിരിക്കില്ല, പല പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് മാത്രമായിരിക്കും. അതുകൂടാതെയും അദ്ദേഹം അനേകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും അദ്ദേഹം സഭയുടെ വിശ്വാസം വളർത്തുന്നതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പലരും പറയാറുണ്ട്, നമുക്ക് നല്ലൊരു പെരുന്നാൾ നടന്നിട്ട് അത്ര നാളായി, രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞു, ഇനി എന്നാണത് വരിക എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ അതിർത്തി തോന്നുന്നു, നല്ലൊരു പെരുന്നാളല്ലെങ്കിൽ ആ തിരുനാൾ തിരുനാളായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സുറിയാനി മൽപ്പാന്മാരുടെ ഓർമ്മ, സുറിയാനി പിതാക്കന്മാരുടെ ഓർമ്മ ദിവസമാണെന്ന്. അവരൊന്നും വലിയ രീതിയിൽ പെരുന്നാൾ ആഘോഷിച്ച് കാണില്ല, കാരണം അന്ന് പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള സാഹചര്യങ്ങളല്ല ഉള്ളത്. പക്ഷേ അവരൊരു കാര്യം ചെയ്തു, അവർ വിശ്വാസത്തിൽ വളർന്നു വന്നു, സഭയുടെ ഐക്യത്തിൽ വളർന്നു വന്നു. അന്ന് എല്ലാവരും കൂടി വന്ന് ചെറിയ ചെറിയ സഭകളെന്ന് കുറേ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുമിച്ച് ഓരോ ഇടവക ഓരോ സ്ഥലത്തുള്ള സ്ഥലങ്ങളിൽ അവർ പരസ്പരം സഹായിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയേണ്ടത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം എന്ന് പറയുന്നത് മറ്റു ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ഓഫറിങ്സാണ്, അതിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. ഇപ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നും പല രാജ്യങ്ങളിലും, ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ അവർ അവരുടെ സ്തോത്ര കാഴ്ച എടുക്കുന്നത് പോലും മറ്റ് രാജ്യങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയുള്ള, മറ്റ് സംഘടനകൾ അങ്ങനെയുള്ള നല്ല പ്രവർത്തിക്കുന്ന നല്ല സംഘടനകളെ സഹായിക്കുവാൻ വേണ്ടിയാണ്. നമുക്കത് മുഴുവനും പറ്റുകയില്ല, നമ്മുടെ ഇടവകയിലെ കാര്യം നടക്കുവാൻ നമുക്ക് വേറെ സാമ്പത്തിക സോഴ്സും കണ്ടുപിടിക്കേണ്ടിയിരിക്കും. പക്ഷേ ക്രിസ്തീയ ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്യോന്യം സഹായിക്കുക എന്നുള്ളത്, ആവശ്യത്തിലിരിക്കുന്ന സഹായിക്കുക. പൗലോസ് അപ്പോസ്തലൻ നന്ദി പറയുന്നുണ്ട്, മാറപ്രേമിൻ്റെ കാലത്ത് ഇതുപോലെ അനേകം സംഗതികളുണ്ടായി. അപ്പോൾ ഒന്ന്, വിശ്വാസത്തിൽ വളർന്നു വരണം. എന്താണ് വിശ്വാസം എന്നറിയണം. പലപ്പോഴും നമുക്ക് വിശ്വാസം എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല പ്രശ്നങ്ങളും വരുമ്പോൾ ചാഞ്ചാടുന്നത്, അവിടെ പോയി ഇവിടെ പോയൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ്. ആ ഒരവസ്ഥയിൽ വന്നു ചേരാതെ വിശുദ്ധ അപ്രേമിനെ പോലെ നല്ല വിശ്വാസത്തിൽ വളർന്നുകൊണ്ട്, ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, ആ വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് അന്യോന്യം സഹായിക്കുവാനും ദൈവജനമായിട്ടിരിക്കാനായിട്ടും വളർന്നു വരുവാനായിട്ടും സാധിക്കണം നമുക്ക്. ഈ മൂന്ന് ദിവസങ്ങളിൽ, ഈ മൂന്ന് കഴിയുമ്പോൾ കഴിഞ്ഞ ഉടനെയാണ് സുറിയാനി മൽപ്പാന്മാരുടെ ഓർമ്മ ദിവസം വരുന്നത്. അതുകൊണ്ട് മൂന്ന് കഴിയുമ്പിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഈ തിരുനാളിലും ഓർമ്മ ദിവസങ്ങളിലൊക്കെ നല്ലവണ്ണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വിശുദ്ധ മാറപ്രേമിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടിയുള്ള സംഭാവനകൾ, നമുക്കിന്ന് വേദപുസ്തകമുണ്ട്, പഠിക്കുവാൻ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളർന്നു വരികയും മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുകയും നമ്മുടെ മാനുഷിക മൂല്യങ്ങളെ ദൈവമുമ്പാകെ നല്ലതായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തക്കണം സാധിക്കട്ടെ. ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഇടവകയിലെല്ലാവർക്കും നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു തിരുനാൾ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
Sami, 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 S
അങ്ങേരുണ്ട് കൈകളായി അത്ഭുതമായി നടത്തിയതും മധുരമേരി മോടികള ോട് പങ്കുവയ്ക്കും ഒറ്റയ്ക്ക് വേദനയില്ല മടച്ച വരനയില്ല ഒറ്റയ്ക്ക് വേദനയില്ല മടച്ച വരനയില്ല അങ്ങമടേ ആ ചുടുമടി എന്നെ ശുവിന്റെ കുടമടി അങ്ങമടേ ആ ചുടുമടി കാരുണ്യമേ പാടി നിന്നെ വാഴ്.
വാഴ്ത്താം പാടി നിന്നെ വാഴ്ത്താം പാടി നിന്നെ വാഴ്ത്താം ഓട്ടു നോക്കുമോ ഓട്ടു നോക്കുമോ
വിശുദ്ധ അപ്രേമൻ്റെ നാമത്തിലുള്ള മാറപ്രേം പള്ളിയുടെ 82nd തിരുനാളാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിശുദ്ധ അപ്രേമനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ AD 306-373 കാലഘട്ടത്തിലാണ് വിശുദ്ധ അപ്രേം ജീവിച്ചിരുന്നത്. പുണ്യജീവിതം നയിച്ച് കടന്നുപോയവ എല്ലാ വിശ്വാസികളിലും വിശുദ്ധന്മാരായി ഗണിക്കപ്പെടുന്നു. അവരിൽ വിശുദ്ധരിൽ വിശുദ്ധനാണ് വിശുദ്ധ മാറപ്രേം. ആദിമസഭയിൽ നമ്മുടെ സൺഡ സ്കൂളിൻ്റെ സ്ഥാപകൻ നേതാവാണ് വിശുദ്ധ അപ്രേം. അപ്രേം കുട്ടികളെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും ചുമരിൻ്റെ ഇടകളിൽ നിന്നും ഗുഹകളിലും ഒക്കെ ഒളിച്ച് സൺഡ സ്കൂളിൽ പോകാതെ കഴിഞ്ഞിരുന്നവരെ തൻ്റെ തോളിലേറ്റി സൺഡ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാധുര്യമായ വീണ, കിന്നരം, ആദിയായവരുടെ മാധുരിനാഥമായ രചനകളുടെ ഇമ്പസരം വിശ്വാസികളെയും മാലാകന്മാരെയും രസിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ കഴിവുകൾ നിനക്ക് നൽകിയ രാജാതിരാജൻ പ്രകാശത്തിൻ്റെ മണവറയിൽ ഞങ്ങളെയും പ്രവേശിക്കാൻ അനുവദിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രവും ക്രിസ്തുശാസ്ത്രവും ആറ്റിക്കുറുക്കി ആവർത്തിച്ച് സ്ഫുടം ചെയ്താൽ വിശുദ്ധ അപ്രയം സഭയ്ക്ക് നൽകിയ സംഭാവന മനസ്സിലാക്കുവാൻ കഴിയും. സഭയുടെ വർത്തമാനകാലം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഏതൊരു സഭാംഗത്തിനും കാണാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സഭയെ ബാധിച്ചിട്ടുള്ള ഭൗതികവും നൈതികവുമായ ജീർണതയെന്ന ഭീകര യാഥാർത്ഥ്യം, സഭാമക്കളുടെ സഭയോടുള്ള മനോഭാവത്തെ ബാധിച്ചിട്ടുള്ള മരിവിപ്പ് ഒരു മുരടിപ്പായി ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മുരടിപ്പിൽ സഭാമക്കൾക്ക് സഭയോടുള്ള സ്നേഹവും ആദരവും പ്രതിബദ്ധതയും മരിവിച്ചു പോയിരിക്കുന്നു. ഈ മനോഭാവം ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറം വിനാശകാരിയും അപകടകാരിയുമാണ്. വിശ്വാസികളുടെ കടുത്ത താൽപ്പര്യരാഹിത്യവും നിസ്സംഗതയും സഭയുടെ ഊർജവും തേജസ്സും ചോർത്തിക്കളയുന്നു. എല്ലാ സഭാവിശ്വാസികൾക്കും 82nd തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ അപ്രേമൻ്റെ പേരിലുള്ള ഈ പള്ളിയുടെ എല്ലാ തിരുനാൾ ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരം
അടിയടി அது என்னடா சொன்ன அவன் இல்ல ஒரு ரெண்டு மூணு லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம் ஓகே மாமா நவ டியூன் சேஞ்ச் சொரராகமயூரமே பீலியேழும் வி சிவா சொரராகமயூரமே ஆயிரம் வரவர்ணங்கள் ஆயிரம் வரவர்ணங்கள் ஆடுமீருது சந்தியில் சுரராகமாமயூரமே மதனோற்சவம் வாழுமீவனவீதியில் மாதவம் மதனோற்சவம் வாழுமீவனவீதியில் பாடு நீரதி ஜதியுட தாளங்களில்
തേടു നീ ആകാശഗംഗകൾ, പാടു നീരതി ജതിയുടെ താളങ്ങളിൽ, തേടു നീ ആകാശഗംഗകൾ. പീലിയേഴും വീശിവ സ്വരരാഗമാമയൂരമേ, ആയിരം വരവർണ്ണങ്ങൾ, ആയിരം വരവർണ്ണങ്ങൾ ആടുമീരുതു സന്ധ്യയിൽ, പീലിയേഴും വീശിവ സ്വരരാഗമാമയൂരമേ. ക്ഷണഭംഗുരം ജീവിതം മരുഭൂജലം, കാലികം ക്ഷണഭംഗുരം ജീവിതം മരുഭൂജലം, കേറുന്നു ദിനനിശകളിൽ ആശാശതം, പാറുന്നു മായാമയൂരികൾ, കേറുന്നു നിശദിശകളിൽ ആശാശതം, പാറുന്നു മായാമയൂരികൾ. നീർക്കടമ്പിൻ പൂക്കളാൽ അഭിരാമമാം വസന്തമേ, ഓർമ്മകൾ നിഴലാട്ടങ്ങൾ, ഓർമ്മകൾ നിഴലാട്ടങ്ങൾ ഭൂമിയിൽ പരതുന്നുവോ. പീലിയേഴും വീശിവ സ്വരരാഗമാമയൂരമേ, പീലിയേഴും വീശിവ സ്വരരാഗമാമയൂരമേ. മൊഴികളും മൗനങ്ങളും വിഴികളും ജാലമായി തീരകളും, തീരവും ഹൃദയവും വാജാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. ഈളം തെങ്ങളെ മഞ്ഞു പൂക്കളെ കുളിരോരമേ നിറവാ ോരമേ നിരവാന
போல போக்கு பாரியாசம பெண்ணாளே, டிங்கிரி டிங்காலே டினாக்கி டிங்கிரி டிங்காலே, உலக போல போக்கு பாரியாசம பெண்ணாளே. பக்கத்து வீட்டிலே ரோசாம பெண்ணே, கண்டால் நல்ல ஒரு டிஸ்கவுண்ட் பெண்ணே. ஃபாஸ்ட்டும் கழிக்கும் போ
റോസാമ്മ പുല പുഴുങ്ങി നല്ല മത്തിക്കറി കൂട്ടിയടിച്ചു. റോസാമ്മ പുല പുഴുങ്ങി നല്ല മത്തിക്കറി കൂട്ടിയടിച്ചു. ിൽ പറഞ്ഞ്
കാക്കും കാക്കുരുന്നാൾ കൂട്ടമോടെ ഡിഷും ഡിഷും. മഞ്ചാടിക്കാട്ടിനുള്ളിൽ പണ്ടൊരു നാടിലെത്തി ഭീമൻ ഭീകരൻ ടോട്ടോ പൊട്ടും തോക്കിൽ എന്റെ പാവം മിണ്ടാ പ്രാണികൾ വന്നാരൊരാൾമായാവിയായി ഡിഷ്കും ഡിഷ്കും പൂശിയെ വൻ പേരാളിന്റെ കൊമ്പിലായി ഊഞ്ഞാലാടിയെ ഈ ഭൂമി കുലുങ്ങി നടുങ്ങി കറങ്ങിയിടുന്നു ചുറ്റും ചിറകിനിരുട്ടിൽ മിനിങ്ങും മിന്നാ മിന്നികൾ ആവേശം നിരമ്പി തുളുമ്പി നുറുങ്ങിയിടുന്നു പലരും തമ്പുരാനും കൊമ്പനാനും ഓടിത്തള്ളിയോ. ആരോലം ആനന്ദ
മാർന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പിൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. വളക്കൂറുള്ള മണ്ണ്, ശുദ്ധമായ മഴവെള്ളം, ഇതെല്ലാം ഇവിടെ മാത്രം. ഇപ്പൊ മനസ്സിലായില്ലേ ഉയരങ്ങളിൽ എന്ത് മാറ്റം ഫീൽ ചെയ്യുമെന്ന്? ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. എടിയേ എലിക്കുട്ടിയെ, എന്റെ സ്വർണ്ണ കട്ടി, ഒരു ചായ എടുത്തേ. ഇവിടെ നിൽക്കതേ പിടിക്കത് പോണേ. ഇവിടെ നിൽക്ക്, എന്തൊരു സ്റ്റെപ്പാടിയത്, വല്ല വിളക്കം വരൂട്ടാ. ശ്രീവല്ലി, എനിക്കൊരു ചായ എടുത്തു. ഏത് നേരത്താണോ ഈ മൊബൈൽ കൊടുക്കാൻ തോന്നിയ? പണ്ടൊക്കെ ദുബായിന്ന് വിളിക്കുമ്പോ ഇവിടത്തെ ടെലഫോണിനടുത്ത് വിളിപ്പുറത്ത് ഉണ്ടായിരുന്ന മോദലാ. ഇപ്പൊ വലിയ നിലയിലാ, നേരിട്ട് കാണുമ്പോ ഒന്നും ഇണ്ടാനില്ല. വരണേന്റെ തല ആഴ്ച വിളിയോട് വിളിയായിരുന്നു. കൊണ്ടുവരണ സാധനങ്ങളുടെ ലിസ്റ്റ് പറയാൻ ഇപ്പൊ എല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും മുഴിഞ്ഞോ? എന്തോ എന്നെ കുറ്റം പറഞ്ഞോലെ. ഞാൻ അങ്ങനെ പറയോ? നിന്റെ ഓരോ തോന്നലുകളെ, നീ വേഗം പോയി ചായ കൊണ്ടുപോയ എന്റെ പൊന്നെ. ഇപ്പൊ ശരിയാക്കി തരാം. അതെ, നമ്മുടെ പിള്ളേരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു സൂത്രം വന്നിട്ടുണ്ട് അത്ര. അതിന്റെ അപ്ലിക്കേഷൻ ഒന്ന് വാങ്ങി വരണട്ടോ. നമുക്ക് ശരിയാക്കണം. ബോട്ടി മാത്രമേ വേണ്ടു, കൊള്ളി വേണ്ടേ? രണ്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാ. കൊറക്കണ്ടാ, പൊറോട്ടയും വാങ്ങിക്കോ. എല്ലാം കൂടി കഴിച്ചിട്ട് കൊളസ്ട്രോളിന്റെയും ഷുഗറിന്റെയും ഗുളിക രണ്ടും നമ്മുടെ പിള്ളേരുടെ കല്യാണം ഒക്കെ ആലോചിക്കണ്ടേ. മൂന്ന് പേരോടും നാട്ടിൽ വേഗം വരാൻ പറയണം. വേഗം അത് അങ്ങോട്ട് നടത്താം. പത്രത്തിലിടണം. പിന്നെ ബ്രോക്കർ ലൂക്കാപ്പിയോടൊന്ന് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ വെച്ച് ആളെ കണ്ടിരുന്നു. ഇപ്പൊ വലിയ ഫാഷനിലെ നടപ്പ്, സ്ലേറ്റ് ഒക്കെ പിടിച്ച നടക്കണേ. നീ എനിക്ക് ഒരു ചായ എടുത്തോണ്ടു എലിക്കുട്ടിയെ. ഇപ്പം ശരിയാക്കി. നീ എന്താ പപ്പൂന് കളിക്കണോ? ിളങ്ങി കാറ്റും കോളും തുടങ്ങി നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി കണ്ണിൽ പറഞ്ഞു കാറ്റും കാക്കുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് അല്ല ലൂക്കോസേ, ഇതെന്താ ഷോക്ക് അടിച്ചാണോ? നടപ്പിലൊക്കെ ഒരു മിന്നൽ മുരളി ടച്ച് ഉണ്ടല്ലോ. എന്തായി നിന്റെ 28 വർഷത്തെ പ്രണയം? ഞാനൊന്നും കളഞ്ഞിട്ടില്ല. അതൊക്കെ നിക്കട്ടെ. പിള്ളേരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ പറയാം? എടിയേ എലിക്കുട്ടിയെ, ഒന്ന് വേഗം വന്നേ. ചായ ഇപ്പൊ കൊണ്ടുപോരും. മനുഷ്യ ഒന്ന് കാറാണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ലൂക്കാപ്പി. കയ്യിലെ സ്ലേറ്റിൽ നിറയെ നല്ല നല്ല ആലോചനകൾ ഉണ്ടെന്ന് പറയുന്നത്. മൂന്ന് പെൺമക്കളാണ് ഞങ്ങൾക്ക്. മൂത്ത മോള് എമ്മി മോള്, രണ്ടാമത്തെ മോള് ബിനി മോള്, മൂന്നാമത്തെ മോള് സിനി മോള്. ഈ ദേശത്ത് ഇത്രയും നല്ല കുട്ടികള് ഇല്ല. എന്റെ ബുദ്ധി, ചേട്ടന്റെ സൗന്ദര്യം, ഞങ്ങളുടെ സൽസ്വഭാവവും, അതിനെക്കുറിച്ച് ആലോചനകളൊന്നും വേണ്ട. മക്കളൊക്കെ എവിടെയാ?
എമ്മിമോള് അമേരിക്കയിലെ, ബിനിമോള് ബ്രിട്ടനിലെ, സിനിമോള് കാനഡയിലെ, അടുത്ത ആഴ്ച മൂന്ന് നാട്ടിലെത്തും. ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? എടുത്തു വെച്ചാലും മതി, ഞാൻ പോയി അടുത്ത ആഴ്ച നല്ല പൂവമ്പഴം പോലുള്ള ചെക്കന്മാരുമായി വരാം. എന്നാ ഞാൻ അങ്ങോട്ട്. നമ്മുടെ മിമ്മോളെ വിളിച്ചപ്പോ അവള് പറയാ, ഹൃദയം ഒരാൾക്ക് കൈമാറിയെന്ന്. ഇവിടെയൊക്കെ മരിച്ചതിന് ശേഷം മിമ്മോൾക്ക് ഇനി ആലോചന വേണ്ടി വരില്ല എന്ന് തോന്നുന്നേ. ബിനിമോളെ വിളിച്ചിരുന്ന, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല. അവളുടെ റൂംമേറ്റ് ആണോ ലിവിംഗ് ടുഗദറിനെ പോയിരിക്കണ ഡേറ്റ് ആണെന്നോ എന്തോ പറഞ്ഞു. ചിലപ്പോ നാട്ടിൽ വരാനുള്ള ഡേറ്റ് ആവും. അങ്ങനെ ബിനിമോളും കൈവിട്ടു പോയി. സിനിമോളുടെ കാര്യമെങ്കിലും നമുക്ക് ആലോചിക്കാം അല്ലേ? അമ്മമാര് വേണം പിള്ളേരെ ചൊല്ലും ചോറും കൊടുത്തു വളർത്താൻ. അതെങ്ങനെയാ? വീട്ടിൽ പാട്ടുമില്ല, പ്രാർത്ഥനയും ഇല്ല, സുബാദ പ്രാർത്ഥനയെങ്കിലും ചൊല്ലിക്കൂടെ നിനക്കെന്ന്. കുട്ടി ചാഞ്ഞു നിക്കല്ലേ ഇങ്ങനെ ഓടി കയറാനായിട്ട്. എന്റെ തലയില് എന്റെ പിള്ളേരെ മുതിർന്ന് വരെ സൺഡേ സ്കൂളിൽ വിട്ടു. ഞാൻ മംഗള സമാജത്തിന് പോയി, പാട്ടും പ്രാർത്ഥനയുമായി നടന്നു. പിള്ളേരെ പാട്ടും സങ്കീർത്തനവും ഒക്കെ പഠിപ്പിച്ചു. ഇവിടെ എങ്ങനെയാ പിള്ളേരെ പഠിപ്പിച്ചൊന്ന് കണ്ടു നോക്കട്ടെ നിങ്ങളൊന്ന്. കുട്ടികളെ, നിങ്ങൾ വേഗം മുട്ടുമ്പോ നിന്ന് പ്രാർത്ഥന തുടങ്ങിക്കോട്ടാ. രണ്ട് സീരിയലിന്റെ നടക്ക് കുറച്ച് ഭാഗം പരസ്യമുള്ളത് നന്നായി. കറുത്ത മുട്ടിന് എന്തായാവോ? അല്ലെങ്കിൽ ഇന്ന് സുബാദ പ്രാർത്ഥന വേണ്ട, ഒരു സങ്കീർത്തനം ചൊല്ലാം. സങ്കീർത്തനം മതി, അതാവുമ്പോ പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട്. ഞാൻ പറയുമ്പോ കൂടെ ചൊല്ലിക്കോളോട്ടാ, കണ്ണു തുറക്കാതെ ചൊല്ലിക്കോ. യഹോവേന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ശോ, എന്തൊരു പാനായി പെണ്ണിന്റെ തലയില്. ഒന്ന് പാനീരാന്ന് വെച്ചാ വിളിച്ചാ വരൂ. ചൊല്ലിക്കോ ചൊല്ലിക്കോ. സ്വസ്ഥതയുള്ള വെള്ളത്തിൽ. അയ്യോ മഴ പെയ്യാവോ? അയ്യോ മഴ പെയ്യാവോ. നിങ്ങളോട് ആരെ ഇതൊക്കെ പറയാൻ പറഞ്ഞേ? ഇതൊക്കെ പുറത്ത് കെടുക്ക തമ്പ്രാനെ, കാത്തോളനെ. ചൊല്ലിക്കോ ചൊല്ലിക്കോ. വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു, എന്നെ നടത്തുന്നു. മോളെ, അടുപ്പത്തെ മീൻ കൂട്ടാണ്ട് തീയൊന്ന് ചെറുതാക്കി. കുരിരുൾ താഴ്വരയിൽ, കുരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും, ഞാനൊരനർത്ഥവും. ആരാ മോളേച്ചിയെ? അകത്തേക്ക് വായോ ചേച്ചിയെ. അയ്യന്റെ അമ്മേ, നിങ്ങള് പ്രാർത്ഥിക്കായിരുന്നോ? ഞാൻ പോയിട്ട് പിന്നെ വരാം. പാട്ടും പ്രാർത്ഥന പുസ്തകം ഒക്കെ ഇവിടെ എന്നും ഉണ്ട്. മോളി ചേച്ചി വല്ലപ്പോഴല്ലേ വരുള്ളോ? ഒന്ന് കാര്യം പറയും മോളിച്ചി. അന്ന് ഞാൻ പണയം വെക്കാൻ വള നിന്റെ കയ്യിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അത് തിരിച്ചു തരാൻ വന്നതാ. പിടിച്ചോ, വളരെ ഉപകാരം ട്ടോ. പ്രാർത്ഥന നടക്കട്ടെ. ആ ശരി എന്നാ, നന്ദി മാത്രമല്ലോ. മൂടി പോയി മൂടി പോയി മൂടി പോയി. പിള്ളേരെ എണീറ്റോ, ഇനി നാളെ പ്രാർത്ഥിക്കാം. അതെ, അപ്പൻ ഫോൺ വിളിക്കുമ്പോ പ്രാർത്ഥിച്ചില്ലെന്ന് ആരും നുണ പറയരുത് കേട്ടോ. മാനസപുത്രി തുടങ്ങിയാവോ? ഇപ്പൊ കണ്ടില്ലേ, ഇതായിരുന്നു ഇവളുടെ അംഗം. ഇനി ഈ കുടുംബം ശരിക്കും പോകണമെങ്കിൽ ഇനിയെങ്കിലും ഇവൾ ദൈവമായി ഒന്ന് എടുക്കണം. എന്തായാലും മഹിളാ സമാജത്തിനോട് പറഞ്ഞേ, അടുത്ത ആഴ്ച തന്നെ ഒരു ഭവന പ്രാർത്ഥന വെക്കണം. എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ കൃത്യസമയത്ത് തന്നെ മഹിളാ സമാജം ആൾക്കാർ വന്നുണ്ടോ? എടിയേ എലിയേ, ദേ മഹിളാ സമാജത്തിന്റെ ആൾക്കാർ വന്നിണ്ട് ട്ടാ. ബേമാ, ഇതെന്റെ മൂത്തോള് എമ്മിമോള് അമേരിക്ക, ബ്രിട്ടൻ, മൂന്നാമത്തോള് സിനിമോള് കാനഡ. നന്നായി പഠിപ്പിച്ച് ഒരു നിലയിൽ അങ്ങോട്ട് എത്തിച്ചു. ആശ്വാസം. ഇപ്പ
അപ്പൊ സമാധാനായില്ലേ? സമയമുണ്ട് കേട്ടോ, ഇനി കുറച്ചു കാലൊക്കെ മഹിളാ സമാജത്തിന്റെ കൂടെ പ്രാർത്ഥനയ്ക്കും ബൈബിൾ ക്ലാസ്സിനൊക്കെ വരിക. എന്ത് വ്യക്തമായിട്ടാ നമ്മുടെ വേങ്ങാശ്ശേരി അച്ഛൻ നമുക്ക് ബൈബിള് പറഞ്ഞിരുന്നത്? ഇയാൾക്ക് പറയുമ്പോ ചായ ഉണ്ടാക്കി കൊടുക്കല എന്റെ പണി. നാല് നേരം ചായ ഞാനൊന്ന് പ്രവർത്തിക്കാൻ ഇറങ്ങിയാല് ആരാ ഇവിടേക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണത്? ഇയാളൊന്ന് ഓർമ്മിച്ച് ചെയ്യണ്ടേ? എല്ലാത്തിനും എന്റെ കയ്യെന്നാ പറഞ്ഞത്. ഞാൻ ചായ ചോദിക്കുന്നല്ല, നീ എപ്പോഴും ചായ കൊണ്ടു തന്നിട്ടുണ്ടോ? ഇപ്പൊ ശരിയാക്കാ, ഇപ്പൊ ശരിയാക്കാനാണെന്ന് എപ്പോഴും നീ ചായ കൊണ്ടു വന്നത് തന്നില്ല. പോട്ടെ, വീട്ടിലെ കാര്യങ്ങൾക്ക് ഞാനും ഉത്സാഹിക്കാം. നീ ഈ ആഴ്ച തൊട്ട് തന്നെ സമാജത്തിലേക്ക് പോയി തുടങ്ങി, ഞാൻ കോർപ്പറേറ്റ് ചെയ്യാം. ഇയാളിത് പറഞ്ഞ് ലീവ് കഴിയുമ്പോ തിരിച്ചു പോകും. ഏനുകുട്ടി വീണ്ടും തോൽക്കും. സമയമുണ്ടാക്കിയാലേ ഉണ്ടാവുള്ളോ? നിനക്ക് ഈ സൗകര്യങ്ങളും നിലയൊക്കെ ഉണ്ടായിട്ട് അല്പനേരം ഈ എളിയ പ്രവർത്തനത്തിന് മാറ്റിവെക്കാനില്ലാത്തതേ ദൈവത്തോടുള്ള ഒരു നന്ദിയടല്ലേ. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാം. ഏലിക്കുട്ടിയെ സമാജത്തിന്റെ കൂടെ ഉറച്ചു നിന്നോളോട്ടാ. അന്നാ നമുക്കൊരു പാട്ട് തുടങ്ങാ. ദാസമധ്യത്തിൽ ഇപ്പോൾ അച്ചയാമി നിൻമോഴികൾ കേൾപ്പിച്ചിടുക. ഇപ്പോൾ അച്ചയാമി നിൻമോഴികൾ കേൾപ്പിച്ചിടുക.
പറഞ്ഞൂടെ. പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇടവകയുടെ 82-ാം തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. തിരുനാളിൻ്റെ ആശംസകൾ. നിങ്ങൾക്ക് ഈ തിരുനാൾ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർഷം തിരുനാളിനെ നിയന്ത്രണങ്ങൾ കുറച്ച് വരുന്നൊരു സമയമാണ്. നമ്മളുടെ ഈ മഹാമാരി മാറിക്കിട്ടുവാൻ വേണ്ടി സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തിരുനാൾ ഭംഗിയാക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഭൗതിക കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഭക്തി നിർഭരമായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിന്നാർ റൂക സ്പെഷ്യൽ പതിപ്പ് ഇറക്കുന്നുണ്ട്. ഇതിലൊക്കെ അകമഴിഞ്ഞ് സഹായിച്ച എല്ലാ ഇടവകക്കാരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. സാധിക്കാവുന്നവർ വന്ന് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. തിരുനാൾ ആചരണം ആത്മീയ നിറവിന് ഉതകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഹലോ, പറയാ. കർത്താവിൽ പ്രിയരെ, പുണ്യശ്ലോകനായ വിശുദ്ധ അപ്രേമൻ്റെ ഓർമ്മ തിരുനാൾ ഇടവകയായി നാം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ ഇടവകാംഗങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം തിരുനാശംസകൾ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മളെ വേട്ടയാടുന്ന കൊറോണ എന്ന മഹാമാരി താണ്ഡവമാടുന്ന ഇക്കൊല്ലവും പരിമിതമായ രീതിയിൽ മാത്രമാണ് നമുക്ക് തിരുനാൾ ആഘോഷിക്കുവാൻ സാധിക്കുന്നത്. അടുത്ത കൊല്ലം പൂർവാധികം ഭംഗിയായി തിരുനാൾ ആഘോഷിക്കുവാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലും തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന വിശേഷാൽ പതിപ്പിൽ പരസ്യങ്ങൾ തന്നും സാമ്പത്തിക സഹായങ്ങൾ തന്നും സഹകരിച്ച എല്ലാവരോടുമുള്ള ഇത്തരണത്തിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. തുടർന്നും നിങ്ങളെ എവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവമേ നിനക്കു സ്തുതി, നിനക്കു സ്തുതി എന്നും, ദൈവമേ നിനക്കു സ്തുതി, നിനക്കു സ്തുതി. സത്യത്തിൻ പിതാവേ എന്നും നിനക്കു സ്തുതി, എല്ലാം പരിശോധിക്കുന്നവനെ നിനക്കു സ്തുതി. അനാദിയിൽ സ്വയം ഭൂവി നിനക്കു സ്തുതി, സർവലോകത്തിൻ്റെയും സൃഷ്ടാവേ നിനക്കു സ്തുതി.